കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കൂളാണ് കോട്ടയം ഗേൾസ് ഹൈ സ്കൂൾ. 3400 ധാരയുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുന്ന സ്കൂളാണ്. ഏറ്റവും നല്ല നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥാപനമാണ്. അവിടെ പിന്നെ കുറച്ച് പരാതികൾ വെറുതെ വരുന്നുണ്ട്. അത് 21-ാം തീയതി ഈ പരാതി ആദ്യമായിട്ട് വരുന്നുണ്ട്. 3 കുട്ടികൾ ഓടി അടുത്ത ടീച്ചർമാരോട് ഞങ്ങൾ പറഞ്ഞു, ചേച്ചിമാർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മൾ കോട്ടഹിൽ സ്കൂളിനെ പോലെ ഒരു സ്കൂളിൽ റാഗിംഗ് എന്ന് പറഞ്ഞ പദപ്രയോഗം തന്നെ നടത്തുന്നത്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് വലിയ ഗുണമാവില്ല. ഈ ടീച്ചർമാരുടെ ചേർന്ന് ഈ കുട്ടികളെ കൂടുതൽ പറയുന്നു. അപ്പോൾ അവിടെ പിന്നെ ഒരു ക്ലാസ്സിൻ്റെ മദർ പി ടി നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരും ഓരോ പല കാര്യങ്ങൾ പറയുക, നമുക്കതിൻ്റെ ഒരു തെളിവുമില്ല, രേഖാമൂലം ഒരു പരാതി ലഭിച്ചിട്ടില്ല, പറഞ്ഞവർ തന്നെ കുറേ കാര്യങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്നു. അപ്പം എന്തായാലും ആ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം വിശദമായി അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മാനേജ്മെൻറ്റിനോട് പോലീസിനൊരു പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പോലീസിന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവരും അന്വേഷിച്ചു. അതല്ലാതെ നമ്മൾ ഈ എല്ലാ വാർത്തകളെയും കാണുന്ന പോലെ കോട്ടകൾ സ്കൂളിൻ്റെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ, ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ, അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ അത് കൊടുക്കലെന്നുള്ള ഒരു നല്ല വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. നമുക്ക് നമുക്ക് അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എസ് ഓ എന്നോ പറയാൻ പറ്റുള്ളൂ. പരാതി വരുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം വെച്ച് അന്വേഷിക്കുക. അന്വേഷിച്ചവരുടെ നമുക്ക് നോക്കാം. അതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ യഥാർത്ഥ തെളിവുകളില്ലാതെയും നമുക്ക് കേട്ടാൽ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു. എല്ലാ വാർത്തകളെയും കാണുന്ന പോലെ കോട്ടകൾ സ്കൂളിൻ്റെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ, ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ, അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ അത് കൊടുക്കലെന്നുള്ള ഒരു നല്ല വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. നമുക്ക് നമുക്ക് അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എസ് ഓ എന്നോ പറയാൻ പറ്റുള്ളൂ. പരാതി വരുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം വെച്ച് അന്വേഷിക്കുക. അന്വേഷിച്ചവരുടെ നമുക്ക് നോക്കാം. അതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ യഥാർത്ഥ തെളിവുകളില്ലാതെയും നമുക്ക് കേട്ടാൽ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു. ഇതേ ഡി ഡി തന്നെ കൊടുത്ത സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡി ഡി അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ട് ഡി പി ഐ ഇരിക്കണം. ഇതിലൊന്നും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നിങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ അത് പരിശോധിക്കാം. എന്റെ ശ്രദ്ധയിൽ പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ശ്രദ്ധയിൽ ഇപ്പോഴും പെട്ടിട്ടുണ്ട്. ഞാൻ അത് പരിശോധിക്കാന്ന് പറയുകയാണല്ലോ. കുട്ടികൾക്ക് പലതും പറയാനായിട്ട് പതച്ചു നിൽക്കുകയാണ്. കുട്ടികൾ പലച്ച നിൽക്കുന്ന കുട്ടികളെ കൊണ്ട് വെറുതെ ജൈവ കാരണം അപേക്ഷ എഴുതി അങ്ങനെയല്ലേ? ഇങ്ങനെയൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പകച്ച നിൽക്കുന്ന കുട്ടികളെ കൊണ്ട് അവർ ചെയ്യട്ടെ, ഒരു അപേക്ഷ എഴുതി മന്ത്രി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്ത് തിരക്കാം.
ഞാനത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യം ഞാൻ വളരെ ഗൗരവമായി പരിശോധിക്കും. പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി മനസ്സിലായി, ആവശ്യമായ നടപടി സ്വീകരിക്കും. സ്വീകരിക്കും പെൺകുട്ടികളെന്ന് പറയുമ്പോയിരിക്കും നിങ്ങൾക്കും നമുക്ക് നാട്ടിലൊക്കെ തന്നെ അത് അതിൽ ഒരു മോശം ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹമുള്ളവരാണല്ലോ. നമുക്ക് അങ്ങനെ തന്നെ പോവാം, അതിന് ഉചിതമായ നടപടി തന്നെ സ്വീകരിക്കും. നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റം കാണിച്ചിട്ടുള്ള ഒരു കുട്ടിയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. കുറ്റം കാണിക്കാത്ത ഒരു കുട്ടി ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല. ടീച്ചർമാരുടെയും ഈ പറഞ്ഞ റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ അറിയാൻ വേണ്ടി പറ്റുള്ളത്. പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാതെ വഷളാക്കിയിരുന്ന എല്ലാവരുടെ ഒരു ആശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ആവശ്യമായ തീരുമാനം എടുക്കാം. നമുക്ക് ദിവസവും ഓരോരുത്തര് ഈ പിന്നെ ഇങ്ങനെ ചില രക്ഷകർത്താക്കൾ ഇങ്ങനെ ടി വിയിലൂടെ എല്ലാം പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് തിരുവനന്തപുരത്തെ പത്രമാധ്യമ പ്രവർത്തകർ അറിയുക, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രചരണങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും പറ്റില്ല. ഇത് മറ്റു വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവർ നിങ്ങൾ ദൈവീക വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് പിറ്റന്ന് തന്നെ ഞാൻ ആ സ്കൂളിൽ പോയിരുന്നു മാത്രമേ ഉള്ളൂ, പിറ്റന്ന് തന്നെ പ്രിൻസിപ്പാൾ, ഹെഡ് മാസ്റ്റർ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ, വിദ്യാഭ്യാസ ഡയറക്ടർ, DED, അടുത്ത പ്രസീബ് എന്ന് പറയുന്ന SSC ചെയർമാൻ, ഇത്രയും പേരുടെ യോഗം ഞാൻ ചേർന്ന് കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. മിസ്റ്ററെ, ഒറ്റ കാര്യം, ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ എത്തും എന്നുള്ള കാര്യം പരിശോധിക്കാൻ, കുട്ടികളുടെ കയ്യിലെ ഇത്തരം ലഹരി വസ്തുക്കൾ അതടക്കമുള്ള കാര്യങ്ങൾ നോക്കാം, ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓരോരുത്തർ പറയുന്നു, നമുക്കത് നോക്കാം, അത് പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇത് പൊതുവിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പോലീസ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം എല്ലാ സ്കൂളിന്റെ മുന്നിലുള്ള കടകളിലും ഒരുതരം ഉദാഹരണം പാക്കാം. അതടക്കം ഒന്ന് പരിശോധിക്കണം. അതടക്കം കടകളിലെല്ലാം ഒരു പരിശോധന നടത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിനപ്പുറമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെന്നും നമ്മുടെ കുട്ടികളെന്നും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നില്ലെന്നും നമുക്ക് അതിനെ അറിയാം. അതും കടന്നുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള വിവരം നമുക്ക്, പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്ത് തന്നെ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തീരുമാനം എടുത്ത് അവർ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്.